മക്കളെ ഹിന്ദി ഗുരുവാണ് അങ്ങനെ നമ്മൾ ഇന്ന് സഖ്പിനെ കാബി ഹഗ്നേഹിയും നമ്മൾ ഡോക്ടർ ജെ ബാബുജിയുടെ കവിതയാണ് നോക്കാൻ പോകുന്നത് അതിന് ആസ്വാദൻ ടിപ്പണിയിലൂടെ നമുക്ക് കവിത മനസ്സിലാക്കാം നോക്കിയ ആസ്വാദൻ ടിപ്പണി എഴുതുന്ന സമയത്ത് തന്നെ നമുക്കറിയാം മൂന്ന് പാരഗ്രാഫായിട്ട് എഴുതാൻ ശ്രമിക്കുക ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മുടെ കവിനെയും കുറിച്ച് നിങ്ങൾ സൂചിപ്പിക്കുക സെക്കൻഡ് പാരഗ്രാഫിൽ ആ കവിതയുടെ എക്സ്പ്ലനേഷനാണ് കൊടുക്കേണ്ടത് മൂന്നാമത്തെ പാരഗ്രാഫിൽ എന്താണോ നിങ്ങൾക്ക് ആ കവിതയിൽ നിന്ന് മനസ്സിലായത് അത് കൊടുക്കുക ഇവിടെ നോക്കി ഹിന്ദി ഹിന്ദിധർ ഹിന്ദി സാഹിത്യകാരവുമായി പ്രമുഖ ഡോക്ടർ ജെ ബാബുജി ഹിന്ദി പ്രദേശിലെ ഹിന്ദി സാഹിത്യകാരന്മാരിൽ പ്രമുഖനാണ് ഡോക്ടർ ജെ ബാബുജി അദ്ദേഹത്തിൻ്റെ സബ്നെ കവി ഹഗ്നഹീം എന്നുള്ള പ്രസിദ്ധ കവിതയാണ് ഇതിൽ എന്താ പറയുന്നത് ജിസ്മേ മിക്ക ഗരീബ് മസ്ദൂരിനൊക്കെ ആ ചിത്രകീഞ്ചനക്കാ പ്രയാസുകയ ഒരു പാവപ്പെട്ട തൊഴിലാളിയായ സ്ത്രീയുടെ ഒരു ചിത്രം അതാണ് ഇവിടെ ആര് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ ജെ ബാബുജി നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഒരു കവിതയിലൂടെ अपने बच्चों അതിലെന്താ പറയുന്നത് ഗരീബ് മജ്ദൂറിൻ്റെ അപ്പനെയും ബച്ചോക്കെ സാധേക്കം വാലേ ചോപ്രീ മേരത്തേഹെ ആ തൊഴിലാളിയായ स्त्री എവിടെയാണ് തങ്ങളുടെ തൻ്റെ ബച്ചയും ബച്ചുവെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കൂടെ ഒറ്റമുറി മാത്രമുള്ള കുടിയിൽ താമസിക്കുകയാണ് രാത്രി ബച്ചോക്കു സോജാനെ പാർ पर മൻ രൂപി ദിവാർ പാർക്ക് വിശാൽ ഖർഗാഗേ ചിത്രകേഞ്ചിത്തേഹ അതായത് ആ രാത്രിയിൽ തൻ്റെ മക്കളെല്ലാം മുറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മനസ്സാകും തൻ്റെ ആ ചുമരിൽ അല്ലെ സ്വപ്നം കാണുകയാണ് ചെയ്യുന്നതൊരു വിശാൽ ഒരു വലിയൊരു വീടിൻ്റെ ചിത്രം ഗർഭയും വലിയൊരു വീട്ടിലെ ഗർഭയും ഭോജൻ ഖാനയ്ക്കലി അതായത് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോനയ്ക്കലി ഉറങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെ വെവ്വേറെ മുറികളാണ് അതായത് ഡൈനിങ് റൂമും അതേപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമും ഇതൊക്കെ വെവ്വേറെ മുറികളാണ് റസോയി ആ അടുക്കളയാണെങ്കിലോ ബേട്ടൊക്കെ എന്നെ കട്ട് ഹാ ഓഫീസ് റൂമിനോട് ചേർന്ന് തന്നെയാണ് അടുക്കളയുള്ളത് പൂജ കക്കം വരെ പൂജയുടെ റൂമാണെങ്കിലോ ഒപ്പരി മനസ്സിന് മുകളിലത്തെ നിലയിലൊക്കെ സെറ്റാക്കി വെച്ചു അല്ലേ ഇത് സ്വപ്നം കാണുകയാണ് ചെയ്യുന്നത് ആ പാവപ്പെട്ട ആ ഗ്രാമീണ തൊഴിലാളിയായ സ്ത്രീ പിന്നെയോ കോൺക്രീറ്റേ ചതക്കെ നീച്ചത് കോൺക്രീറ്റിൻ്റെ മേൽക്കൂരയിൽ എന്താണ് നീച്ചി പീലേരംഗക്ക് ദീപാരോമി മധ്യമേയും ആ എന്ത് കളറാണ് ആ പീലേരംഗം മഞ്ഞ കളറാണ് മഞ്ഞ നിറമുള്ള ദ്വീപാരോണിക്ക് മധ്യമേ ചുമരിൻ്റെ തടുവിൽ ഗിഡ്ക്കി എന്താ പറയുക വിൻഡോയും ദർവാസ ഡോറും എല്ലാം സെറ്റാക്കി വെച്ചു സംഘമർമറാണ് മാർബിളാണ് ചുമത്തി തിളങ്ങുന്നത് എവിടെ ജമീൻ പർ നിലത്ത് മാർബിളാണ് ഇരിച്ചിരിക്കുന്നത് അവിടെയാണെങ്കിലോ ടേബിളും കസേരിയും അല്ലേ ടേബിളും ചെയറും എല്ലാം സെറ്റാക്കി വെച്ചു മാത്രമല്ല ടി വി ഹോം തിയേറ്റർ ഇതൊക്കെ ബാറ്റക്കി ശോഭപ്പെടാത്തേ ഇതൊക്കെ ഓഫീസ് റൂമിലും സെറ്റാക്കി അത് ശോഭ വർദ്ധിപ്പിക്കുന്നു ഓഫീസ് റൂമിൻ്റെ ഗ്രാനൈറ്റ് ചുമക്കണേമാൽ ഗ്രാമനൈറ്റ് തിളങ്ങുന്ന രസോമി അടുക്കളയിലാണെങ്കിലോ ഫ്രിഡ്ജുണ്ട് മൈക്രോവേവ് ഉണ്ട് അതൊക്കെ ശോഭ ഓർപെടാത്തി അല്ലേ കൂടുതൽ ശോഭ വർദ്ധിപ്പിക്കുന്നു അടുക്കളയുടെ അങ്ങനെ അടുത്ത പാരാഗ്രാഫ് നോക്കി മസരിക്ക് സുരക്ഷാമേ നല്ല കൊതുകലയൊക്കെ ഇട്ട് നല്ല ആ ആ സൂര്ജ്ക്ക് ഇതൂ ഫയലിനേത്തൊക്കെ അതായത് സൂര്യൻ്റെ ആ ഒരു വെയിലേൽക്കുന്നവരില്ലേ പരക്കുന്നതുവരെ വർസൂപ്പെടി അവൾ ഉറങ്ങി അല്ല ഈ സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങണം വലിയൊരു വീടിൻ്റെ സ്വപ്നം കണ്ടുകൊണ്ട് ആ ഗ്രാമീണ തൊഴിലാളി സ്ത്രീ ഉറങ്ങുമ്പോൾ ജാ ഉടനേക്ക് പുറകി ആ ഉറക്കം ഉണ്ടരുന്നതിന് മുന്നേ തന്നെ സ്ത്രീ ബാങ്കൊക്കെ നോട്ടീസിലേക്കാം അവൾ ബാങ്കിൻ്റെ നോട്ടീസ് കാണുകയാണ് ചുവ ധമക്കി അത് അവൾ ഭീഷണിപ്പെടുത്തുന്നു െ അതുകൊണ്ട് തന്നെ സ്വപ്നം കാണാൻ പോലും ഒരു സ്വപ്നത്തെ പോലും ബാങ്കിൻ്റെ ആ നോട്ടീസ് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ അത് ആ ഗെസ് സ്വപ്ന തീക്കനാഭി സ്കേലിട്ടാവനാ ബൻചാത്താ ഹെൻ സ്വപ്നം കാണാൻ പോലും അവർക്കൊരു പേടി തോന്നുകയാണ് ചെയ്യുന്നത് കാരണം സ്വപ്നം കാണാൻ പോലും പറ്റുന്നില്ല അവക്ക് അല്ലേ അപ്പോൾ ഇതിലെന്താ പറയുന്നത് ഇത് ഇതെന്തുകൊണ്ട് എന്താണ് നമ്മുടെ ഡോക്ടർ ജെ ബാബുജി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നതിലൂടെ എ സേക്ക് കടൂർ സത്യക്ക് പ്രതാഭാഷ് കർത്താ ഹെക്ക് ഉസ് മജ്ദൂരിൻ ജെ സി ഗരീബ് ലോകോകോ സ്വപ്നക്കാഭി അധികാരനെയ്യ ഇന്നത്തെ കാലത്ത് തൊഴിലാളിയായ ഒരുപാട് വർഗത്തെ ചൂഷണം ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് ഒരു സ്വപ്നം കാണാൻ പോലും അവകാശമില്ല കാരണം എന്താ സ്വപ്നത്തിൽ പോലും ബാങ്കിൻ്റെ നോട്ടീസും ഓരോ കാര്യങ്ങളും വന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് അപ്പോൾ ഇതാണ് സപ്നേ കാബി ഹഗ്നേഹി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ജെ ബാബുജിയുടെ കവിത അതിൻ്റെ ആസ്വാദൻ ടിപ്പിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇത് ഇമ്പോർട്ടൻറ്റ് കവിതയാണ് കുറച്ച് വരിതരും അതിൻ്റെ ആസ്വാദൻ ടിപ്പിനെ എഴുതാൻ ഇത് ഇതത്രയും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ നിങ്ങൾ പഠിച്ചു വെച്ച് തന്നെ പോവുക സപ്നേ കാബി ഹാഗ്നേയും നമ്മുടെ മാതൃഭൂമി കവിതയും വെരി വെരി ആണ് പഠിച്ചു വെച്ച് പോവാം